കാര്യ പറഞ്ഞ മനസ്സിലാവുന്നില്ല. എത്ര പ്രാവശ്യം പറയണെങ്കിൽ കല്യാണം വേണ്ട കല്യാണം വേണ്ട കല്യാണം വേണ്ടാന്ന്. നിങ്ങൾ ഈ വെറുപ്പിക്കൽ സഹിക്കാൻ പറ്റാണ്ട് ഞാൻ ഈ പട്ടിക്കാട്ടിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോകുന്നത്. ഓ, കഴിഞ്ഞാഴ്ച വന്ന് 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 രാവിലെ 8 മണിക്ക് പിന്നെ പെണ്ണ് കാണാൻ വന്നോന് ചായ കൊണ്ട് കൊടുത്തു നമ്മൾ കയ്യിട്ട് ഇങ്ങനെ കിടന്ന് വിറക്കുന്നു. അച്ഛനെ വെള്ളടിക്കാൻ കമ്പനിക്കാണോ നിങ്ങൾ എന്നെ കെട്ടിച്ചു കൊടുക്കുന്നത്? അങ്ങനെ നിങ്ങൾ കൂടി തുടങ്ങിയാൽ പോരെ. ഈ കല്യാണം വേണ്ട കല്യാണം, ഇനി മേരേതും പറഞ്ഞ് വിളിക്കലേ. മനുഷ്യന് ഇഷ്ടം പോലെ പണിയുണ്ട്. കല്യാണം 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 ഏത് നേരം കല്യാണം. എനിക്ക് കല്യാണം കഴിക്കണം, പെട്ടെന്ന് ഒപ്പിട്. ഒറ്റയ്ക്ക് വന്നങ്ങ് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ പറ്റും? പെണ്ണും സാക്ഷിയൊക്കെ വേണ്ടേ? പെണ്ണിനെ വിളിക്കാൻ പോയിട്ടുണ്ട്, കൂട്ടുകാരനാണ് എന്റെ സാക്ഷിയാണ്, വിളിക്കാൻ പോയിട്ടുണ്ട്. നിങ്ങൾ തിരക്ക് കൂട്ടല്ലേ, 9:30 ആകുമ്പോഴേ ഓഫീസിൽ സ്റ്റാഫ് എല്ലാരും വരുള്ളൂ, അപ്പളേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. 9:30 എന്താ അറിയ, ഞാൻ ഇച്ചിരി വിശ്വാസത്തിൽ ഉള്ള ആളാണേ. അപ്പൊ ജ്യോത്സ്യം പറഞ്ഞ് 8:10 മുഹൂർത്തം, ഇപ്പൊ കല്യാണം നടന്നില്ല എന്റെ ജന്മത്ത് കല്യാണം നടക്കൂലെന്ന് പറഞ്ഞ. ഒരു കാര്യം ചെയ്യും, ആ വാച്ച് കുറച്ച് ബാക്കോട് തിരിച്ച് ആ മൂലയിലേക്ക് മാറി. അയ്യോ, എന്നാ പിന്നെ വരുന്ന സമയത്ത് ഓളയും കുട്ടി കൊണ്ട് പോന്നാ പോരേനിയോ? അതില്ലേ, ഞാൻ മറ്റേ ജിത്തു ജോസഫിന്റെ ആളാണ്. മുപ്പറ മൈൻഡാണ്, മൊത്ത സസ്പെൻസ് സർപ്രൈസ് ആണ്. ഓള അമൽ നീരതിന്റെ ആളാ, ഫുള്ള് സ്ലോയാ, എനിക്കൊന്ന് ചിമ്മിയാലായി. അങ്ങനെ ഞാൻ ഓളെ വിളിച്ചിട്ട് സർപ്രൈസ് കൊടുത്തു, മുത്തേ നമ്മടെ കല്യാണമാണ്, വരണോന്ന്. ഓള് വരുന്നുണ്ട്, നമ്മുടെ 8 കൊല്ലത്തെ പ്രണയം പൂ അടിയാൻ പോവാണ്. നിർദ്ദൊക്കെ നന്നായിട്ട് വാടിക്കരി ചീഞ്ഞിക്കുന്നല്ലോ. നിങ്ങൾ അതൊന്നും നോക്കണം, നിങ്ങൾ ഒപ്പിട്ട് എന്തേ ഒരു സാധനം പറഞ്ഞേ. നല്ല രസം കിട്ടും അങ്ങടെ മുഖം കാണാൻ. ഒരു ചുണ്ട് കായംകുളത്ത്, ഒരു ചുണ്ട് കാസർഗോഡും. അതൊക്കെ എന്റെ പെണ്ണിന്റെ ചുണ്ട്. അയ്യോ, ചുണ്ടില്ലേ? ചുണ്ടുണ്ട്, ഇതുപോലെ ഓഞ്ഞ ചുണ്ടല്ല, തൊണ്ടിപ്പഴം പോലെ ഇരിക്കും. പിന്നെ വാ ഉണ്ടല്ലോ. ഓ, വായിക്കാത്തും തൊണ്ടിപ്പഴായിരിക്കും. ഇല്ല, പല്ല് നല്ല മുല്ലമൊട്ട് പോലത്തെ പല്ല, അറിയോ? ആ വിരിയാണ്ട് നോക്കിക്കോ, പിന്നെ നമുക്ക് അടക്കാൻ പ്രയാസായിരിക്കും. പെണ്ണിനെ പറഞ്ഞോ, മാറി നിക്കണോ ശല്യങ്ങൾ. സൂപ്പർ ആടാ, എനിക്ക് സെൻഡ് ചെയ്തോ ആ റിംഗ് ടോൺ പ്ലീസ്. ആ റിംഗ് ടോൺ സൂപ്പർ ആയിരിക്കും. ഇതാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണ്, ഇതെന്റെ കൂട്ടുകാരൻ, രണ്ടും കൂടെ ഒളിച്ചോടി എന്റെ കല്യാണം. അയ്യോ, ഇത്തിരി സമയം ഇപ്പൊ നടന്നില്ല. സാറേടോ, ഈ ബൈക്കുകൾ കഴിഞ്ഞില്ലേ, നീ ഒന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? കഴിഞ്ഞില്ല കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ എന്തിനാ അവള് ചോദിക്കുമ്പോ ചോദിക്കുമ്പോ ചുരിദാർ, നെക്ലസ്, സ്കൂട്ടി? സ്കൂട്ടിയാ? സ്കൂട്ടി. ഓ, ആടെന്ന് പറഞ്ഞ നന്നായി. ഇതൊക്കെ സമയത്ത് മേടിച്ചു കൊടുത്തിട്ടില്ലേ, 2 വർഷം ജയിലിൽ കിടന്നിട്ട് പുറത്തിറങ്ങിയപ്പോ ഇപ്പൊ അവക്ക് എന്നാ വേണ്ട? ആര് ജയിലിൽ എന്തിനു കിടന്ന്? ഇതൊക്കെ സമയത്ത് മേടിച്ചു കൊടുക്കണം, എന്റെ കയ്യിൽ ഏതാണ്ട് ഇരിക്കുന്നു. 2 ബാങ്ക് ഒരു ATM നൈസായിട്ട് കുത്തി. അയ്യോ കള്ളൻ. ഇപ്പൊ ഒരു മർച്ചന്റ് നേവിക്കാരനെ കണ്ടപ്പോ അവൾ എന്നെ മറിച്ചു കളഞ്ഞു. അത് നന്നായിരിക്കുന്നു, 24 മണിക്കൂറും വെള്ളത്തിൽ കിടക്കുന്ന ഒരു പെണ്ണ് കിട്ടി, കരയിൽ കിടക്കുന്ന നടക്ക് പെണ്ണിനെയും കിട്ടിയില്ല. ചുമ്മീനെയും കൊണ്ട് ഇന്ത്യത്താണ് ഇങ്ങക്ക്. ആയിക്കോട്ടെ കേട്ടാ, സ്ത്രീധനം പൊന്നും പണം ഒന്നും വേണ്ടെന്ന് പറഞ്ഞോ. ഒരുത്തനെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചേരി, ഞാൻ ഇപ്പൊ സ്പോട്ട് കല്യാണം കഴിക്കാ. ഇമേലി പേരും പറഞ്ഞു എന്നെ വിളിക്കരുത് കേട്ടോ. ശല്യ നന്നാല് തോര് ശല്യൊരു. എങ്കിലും എന്റെ കാര്യത്തിൽ ജോത്സ്യം പറഞ്ഞ എപ്പടി ശരിയാ? എന്റെ അടുത്ത് പറഞ്ഞേ, നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ ചുണ്ടിന്റെ മുകളിൽ ഒരു മറുകോട് കൂടിയിട്ടുള്ള സർക്കാർ ജോലിക്കാരി ആയിരിക്കുമെന്ന്. പല്ലി ചെലച്ചെന്നാ തോന്നുന്നത്, പല്ലി ചെലച്ച സത്യമായിരിക്കും കേട്ടോ. എന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പൊ നടന്നില്ലെങ്കിൽ ജന്മത്തെ കല്യാണം. അതെ, എന്നെ ഇങ്ങക്ക് കെട്ടിച്ചേരട്ടെ. അതെ, എന്റെ സങ്കല്പത്തിന് പറ്റിയൊരു പെണ്ണാണ് നിങ്ങൾ. എന്റെ സങ്കല്പം അങ്ങനത്തെ പലതായിരിക്കും, പക്ഷെ എന്റെ സങ്കല്പത്തെ ഇങ്ങനത്തെ ഒന്നല്ല. നല്ല അത്യാവശ്യം നല്ല കലാബോധമൊക്കെ ഒരു കലാകാരനായിരിക്കണം. കലാബോധോ എന്തറിയോ, നമ്മുടെ നാട്ടിൽ അമ്പലത്തിലൊക്കെ ഭജനക്ക് 7 മണി വരെ എന്നെ നിർത്തി പാടിച്ചിട്ടുണ്ട്, നിർത്താതെ പാടിയിട്ടുണ്ട്. മണികണ്ഠ 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 മണികണ്ഠ. എങ്ങനെയുണ്ട്? എന്റെ ജിഞ്ചിലോ? എത്താൻ പോണ പെണ്ണിനെ ചക്കരെ നല്ല വിളിക്കാ. നോക്ക്, കേട്ട താരിയൊക്കെ ആട്ടാ വന്നേക്കുന്നെ. അയ്യോ എന്റെ ഫയൽ. കല്യാണം കഴിഞ്ഞു, കുറവേട് കുറവേട്. എന്നെ കെട്ട് കെട്ട് കെട്ട്, എനിക്ക് കെട്ടാൻ പറ്റൂല.
നിന്റെ അരയിൽ നൂലും കെട്ടി 28 നടത്തി നിന്റെ അച്ഛന സാന്താണ് പറയുന്ന കാര്യം മനസ്സിലാക്കുന്നു. എനിക്ക് മറ്റേ സ്ത്രീധനം കാര്യങ്ങളൊന്നും അങ്ങനത്തെ ഒന്നും ചോദിക്കാത്ത ഒരുത്തനെ കെട്ടണമെന്നാണ് എന്റെ ആഗ്രഹം. സ്ത്രീധനം എന്താ? സ്ത്രീധനം എന്താ? സ്ത്രീയാണ് ധനം. സ്ത്രീധനം ചോദിക്കാനും വാങ്ങാനും പാടില്ല. അപ്പോ കാര്യങ്ങളൊക്കെ ഇത്ര ആയ സ്ഥിതിക്ക് ഒരു കാരണവരുടെ സ്ഥാനത്ത് നിന്നിട്ട് ഞാൻ ചോദിക്കാം, എന്ത് കൊടുക്കും? ഇതുപോലെ കൊടുക്കും. അയ്യോ, എന്റെ തല പൊട്ടി, അത് കെട്ട്. അയ്യോ.